गुड आफ्टरनून ऑल। നമ്മുടെ മൊഡ്യൂൾ 1 സിലബസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിലബസിൽ രണ്ട് പാർട്ടാണുള്ളത്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ലേഔട്ട്? ദെൻ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ലേഔട്ട്സ്? ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ലേഔട്ട്, പ്രോസസ് ലേഔട്ട് ആൻഡ് കോമ്പിനേഷൻ ലേഔട്ട്. ദെൻ ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് ഫാക്ടറീസ്, ഓഫീസസ്, സ്റ്റോറേജ് ഏരിയ എക്സെട്ര. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ് ആൻഡ് അസംബ്ലി ലൈൻസ്. സോ നമ്മൾ മൂവ് ചെയ്യാണ് മൊഡ്യൂൾ. ഫസ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് പ്ലാൻഡ് ലേഔട്ട്. വാട്ട് ഈസ് എ പ്ലാൻ ലേഔട്ട്? ക്യാൻ ബി ഡിഫൈൻഡ് ആസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് സച്ച് ആസ് മെഷീനറി, എക്യുപ്മെൻറ്റ്, ഫേർണിച്ചേഴ്സ് ആൻഡ് അതർ ഫെസിലിറ്റീസ് വിത്തിൻ ദി ഫാക്ടറി ബിൽഡിംഗ് ഇൻ സച്ച് എ മാനർ ദാറ്റ് സോ ആസ് ടു ഹാവ് എ ക്വിക്കസ്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ അറ്റ് ദി ലോവസ്റ്റ് കോസ്റ്റ് ആൻഡ് വിത്ത് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഹാൻഡ്ലിംഗ് ഇൻ പ്രോസസ്സിംഗ് ദ പ്രൊഡക്റ്റ് ഫ്രം ദി റിസീവ്ഡ് ഓഫ് മെറ്റീരിയൽ ടു ദി ഷിപ്മെൻറ്റ് ഓഫ് ദി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. നമ്മൾ ഈ ഡെഫിനിഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാൻ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ നമ്മളൊരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഫേം എടുക്കുകയാണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ ഏരിയ ആവട്ടെ, ഇനിയല്ല മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്പനി ആവട്ടെ, അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസിനെയും, അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ്, അവിടെയുള്ള മറ്റ് മെഷീൻസ്, അവിടെയുള്ള ഫർണിച്ചർ, അവിടെയുള്ള എംപ്ലോയീസിൻ്റെ മറ്റ് അമിനിറ്റീസ്, ഇതിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് അല്ലെങ്കിൽ ആ അറേഞ്ച്മെൻറ്റിനാണ് പ്ലാൻ ലേഔട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ആ അറേഞ്ച്മെൻറ്റ്, ആ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്, ക്യുക്കസ്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിന് ശേഷം നമ്മൾ ആ കമ്പനി റൺ ചെയ്യുമ്പോൾ അവിടെ മെറ്റീരിയൽ ഫ്ലോ എന്ന് പറയുന്നത് ഈസി ആയിരിക്കണം. അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങിനുള്ള എളുപ്പം ഉണ്ടാവണം. അതായത് നമ്മളിപ്പോൾ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തു, ബട്ട് ആ അറേഞ്ച്മെൻറ്റ്സിനിടയിലൂടെ നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെറ്റീരിയൽ എത്തിക്കുക, ഒരു മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിലേക്ക് മെറ്റീരിയൽ എത്തിക്കുക, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടക്കണം. അതിനു വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട് മാത്രം, ഹാൻഡ്ലിങ് കോസ്റ്റ് വളരെ ലെസ് ആയിട്ട് മാത്രം വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാൻഡ് ലേഔട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. സോ പ്ലാൻ ലേഔട്ട് റെഫേഴ്സ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് സച്ച് ആസ് മെഷീനറി, എക്യുപ്മെൻറ്റ്, ഫേർണിച്ചേഴ്സ് എക്സെട്ര വിത്തിൻ ദ ഫാക്ടറി ബിൽഡിംഗ് ഇൻ സച്ച് എ മാനർ സോ ആസ് ടു ഹാവ് എ ക്യുക്കസ്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ അറ്റ് ലോവസ്റ്റ് കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ ഹാൻഡ്ലിങ്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫൈനലൈസ്ഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ റോ മെറ്റീരിയലാണ് ആ ഒരു സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, റോ മെറ്റീരിയൽ നിന്നും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നത് വരെയുള്ള എല്ലാ മൂവ്മെൻറ്റ്സും എളുപ്പമാകുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പ്ലാന്റ് ലേഔട്ട് ഡിസൈൻ അല്ലെങ്കിൽ പ്ലാൻ ലേഔട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ പ്ലാൻ ലേഔട്ട് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാൻ ലേഔട്ട്? അങ്ങനെ ഒരു റെഗുലർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓർഡറിൽ നമ്മുടെ ഫെസിലിറ്റീസിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ദി സ്ട്രീം ലൈൻ ദി ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ത്രൂ ദി പ്ലാന്റ്. നമുക്ക് ഒരു പ്ലാന്റിനകത്ത്, ഒരു കമ്പനിക്കകത്ത്, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മുടെ കമ്പനിയെങ്കിൽ ആ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്തൂടെയുള്ള മെറ്റീരിയൽ ഫ്ലോ എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, ഒരു സ്ട്രൈറ്റ് ലൈൻ ഫ്ലോ എന്നൊക്കെ പറയുന്നത് പോലെ. ദെൻ ഫെസിലിറ്റേറ്റ് ദി മാനുഫാക്ചറിങ് പ്രോസസ്, നമ്മുടെ പ്രോസസ്, ഓൾ ഓവർ ദി പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കമ്പനിയുടെ ലക്ഷ്യം എന്താണോ, ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടാക്കാന്നുണ്ടായിരിക്കും. സോ അതിനെ ഫെസിലിറ്റേറ്റ്, അതിനെ സഹായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അറേഞ്ച്മെൻറ്റ് ഏറ്റവും ബെസ്റ്റ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മെയിൻറ്റെയിൻ ഹൈ ടേൺ ഓവർ ഓഫ് ഇൻ പ്രോസസ് ഇൻവെൻ്ററി, അതായത് നമ്മൾ സ്മൂത്ത് റണ്ണിങ് ആണെങ്കിൽ നമുക്ക് ടേൺ ഓവർ എളുപ്പത്തിൽ അറ്റൈൻ ചെയ്യാൻ പറ്റും. മിനിമൈസ് ദി മെറ്റീരിയൽ ഹാൻഡ്ലിങ് ആൻഡ് കോസ്റ്റ്, അത് റെഗുലർ ഓർഡറിൽ തന്നെയാണ് എല്ലാ മെഷീൻസും നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്കവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടുന്ന കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും, മെറ്റീരിയൽ ഹാൻഡ്ലിങ് പ്രോസസ്സും നമുക്ക് കുറക്കാൻ പറ്റും. ദെൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ, എക്യുപ്മെൻറ്റ് ആൻഡ് സ്പേസ്, നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് സ്പേസ്. ദെൻ മേക്ക് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യൂബിക് സ്പേസ്, അത് തന്നെയാണ് അതിൻ്റെ തൊട്ട് മുമ്പിൽ പറഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള മൊത്തം സ്പേസിനെ എനിക്ക് ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റും.
ആ ക്യൂബിക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ പ്ലാന്റിന്റെ ഫിസിക്കൽ വോളിയം ആണ്. ദെൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ആൻഡ് അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡ് ഫോർ എംപ്ലോയി കൺവീനിയൻസ് സേഫ്റ്റി ആൻഡ് കംഫേർട്ട്. നമ്മൾ ആ ഒരു ഏറ്റവും ബെസ്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഓർഡറിൽ നമ്മുടെ ഫെസിലിറ്റീസിനെയൊക്കെ കൃത്യമായിട്ട് ലേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എംപ്ലോയീസിൻ്റെ കൺവീനിയൻസ് ഉണ്ടാവും. അതായത് എംപ്ലോയീസിന് ഏറ്റവും എന്താ പറയുക എളുപ്പത്തിൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ. അതേപോലെ തന്നെ കംഫർട്ട് ലെവൽ ഹൈ ആയിരിക്കും, സേഫ്റ്റി ലെവലും ഹൈ ആയിരിക്കും. ദെൻ മിനിമൈസ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്, എക്യുപ്മെൻറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മിനിമൈസ് ദി ഓവറോൾ പ്രൊഡക്ഷൻ ടൈം, അതെല്ലാം റെഗുലർ ഓർഡറിൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത മെഷീൻ അതിനോട് ചേർന്നിട്ട് തന്നെ, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ മെഷീൻ അതിനോട് ചേർന്നിട്ട് തന്നെ ആണെങ്കിൽ നമുക്ക് ടൈമും ഒരുപാട് ലാഭിക്കാൻ പറ്റും. ദെൻ മെയിൻറ്റെയിൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ, ഫെസിലിറ്റേറ്റ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാൻ ലേ ഔട്ട് ഒക്കെ സോ സ്ട്രീം ലൈൻ ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, ഫെസിലിറ്റേറ്റ് ദി മാനുഫാക്ചറിംഗ് പ്രോസസ്, മെയിൻറ്റെയിൻ ഹൈ ടേൺ ഓവർ ഓഫ് ഇൻ പ്രോസസ് ഇൻവെൻട്രി, മിനിമൈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് കോസ്റ്റ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ, എക്യുപ്മെൻറ്റ് ആൻഡ് സ്പേസ്, മേക്ക് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യൂബിക് സ്പേസ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻ ആൻഡ് അറേഞ്ച്മെന്റ്സ്, പ്രൊവൈഡ് ഫോർ എംപ്ലോയി കൺവീനിയൻസ് സേഫ്റ്റി ആൻഡ് കംഫർട്ട്, മിനിമൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെന്റ്സ്, മിനിമൈസ് ഓവറോൾ പ്രൊഡക്ഷൻ ടൈം, മെയിൻറ്റെയിൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് അറേഞ്ച്മെന്റ് ആൻഡ് ഓപ്പറേഷൻ, ഫെസിലിറ്റേറ്റ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗുഡ് പ്ലാൻ ലേ ഔട്ട്. ദെൻ ഇനിയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേ ഔട്ട്. പ്രൊഡക്റ്റ് ലൈൻ, പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേ ഔട്ട്, പ്രോസസ് ഓർ ഫംഗ്ഷൻ ലേ ഔട്ട്, ഫിക്സഡ് പൊസിഷൻ ഓർ ലൊക്കേഷൻ ലേ ഔട്ട്, ദെൻ കമ്പൈൻഡ് ഓർ ഗ്രൂപ്പ് ലേ ഔട്ട്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മളിപ്പം ലേ ഔട്ട് എന്താണെന്നുള്ളതും ലേ ഔട്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും പറഞ്ഞു. അപ്പോൾ ഒരു ഗുഡ് ലേ ഔട്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഗുഡ് ലേ ഔട്ട് കൊണ്ടുള്ള ഹെൽപ്പുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. വൺസ് എക്സാമിന് വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബാഡ് ലേ ഔട്ട്, ഒരു ബാഡ് ലേ ഔട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അഡ്വേഴ്സ് എഫക്ട് ഓഫ് ബാഡ് ലേ ഔട്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും, നമുക്കൊരു സ്ട്രീം ലൈൻ ഫ്ലോ ഉണ്ടാവില്ല, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കുറച്ചുകൂടി നമ്മുടെ ആ ഒരു കമ്പനിയുടെ ഫംഗ്ഷനിങ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല, ടേൺ ഓവർ കുറയും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഒരു ബാഡ് ലേ ഔട്ടിൻ്റെ പ്രശ്നങ്ങൾ, അല്ല മെറ്റീരിയൽ ഹാൻഡ്ലിങ് മാക്സിമം ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ് കോസ്റ്റ് ഒക്കെ വളരെ കൂടും, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. ദെൻ നമ്മുടെ റിസോഴ്സിനെ ഒന്നും നമുക്ക് എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ അവൈലബിൾ സ്പേസ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം അവൈലബിൾ സ്പേസിനേക്കാളും നമുക്ക് റിക്വയർഡ് ആയിട്ട് വരും, ഉള്ള സ്പേസ് നമുക്ക് തികയാത്ത വരും. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡാണ് ഒരു ബാഡ് ലേ ഔട്ടിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. അതൊരിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതുവരെ കഴിഞ്ഞതിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് പ്ലാൻ ലേ ഔട്ട്, പ്ലാൻ ലേ ഔട്ടിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഇത് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് ആയത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിലും നിങ്ങളിത് പഠിക്കും, അതായത് അവിടെയും ഇത് വരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും നാല് ടൈപ്പുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ മൂന്നെണ്ണം മാത്രമാണ്. ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേ ഔട്ട്, പ്രൊഡക്റ്റ് ലേ ഔട്ട് ഓർ ലൈൻ ലേ ഔട്ട്. പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞാലും ലൈൻ ലേ ഔട്ട് എന്ന് പറഞ്ഞാലൊക്കെ സെയിം തന്നെ. ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേ ഔട്ട്, സെക്കൻഡ് വൺ പ്രോസസ് ലേ ഔട്ട് ഓർ ഫങ്ഷണൽ ലേ ഔട്ട്, തേർഡ് വൺ ഫിക്സഡ് പൊസിഷൻ ലേ ഔട്ട് ഓർ ലൊക്കേഷൻ ലേ ഔട്ട്, ലാസ്റ്റ് വൺ കമ്പൈൻഡ് ലേ ഔട്ട് ഓർ ഗ്രൂപ്പ് ലേ ഔട്ട്. ഇത്രയേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കും പോവാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേ ഔട്ട്. പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേ ഔട്ട്, ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ പ്രൊഡ്യൂസിങ് വൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റ് യൂഷ്വലി ഇൻ ലാർജ് വോളിയം. അതായത് ഒന്നുമില്ല, ഈ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ കയ്യിലുള്ള എലമെൻറ്റുകൾ കംപ്ലീറ്റ് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമുക്ക് ഏറ്റവും മിനിമം മെറ്റീരിയൽ ഹാൻഡ്ലിങ് കോസ്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ലേ ഔട്ട് എന്ന് പറയുക. സോ പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ റിസോഴ്സസിനെയൊക്കെ എന്ത് ചെയ്യാണ് അറേഞ്ച് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അത് ആ പേര് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ലേ ഔട്ട് ഡിസൈൻ ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് അല്ലെങ്കിൽ ലൈൻ ലേ ഔട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ പ്രൊഡ്യൂസിങ് വൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റ് യൂഷ്വലി ഇൻ ലാർജ് വോളിയം. അപ്പോൾ എനിക്ക് ഒരേ സെയിം പ്രൊഡക്റ്റ് തന്നെ ഒരുപാട് എമൗണ്ട് അല്ലെങ്കിൽ ബൾക്ക് എമൗണ്ട് ഓഫ് സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ലേ ഔട്ടിനെയാണ്
പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് ഫ്ലോ ഷോപ്പ് ലേഔട്ട് ഓർ സ്ട്രെയിറ്റ് ലൈൻ ലേഔട്ട്. ഒന്നുകിൽ ഇതിന് ഫ്ലോ ഷോപ്പ് ലേഔട്ട് എന്ന് മറ്റൊരു പേര്, ഇപ്പം പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ടിൻ്റെ മറ്റു പേരുകളാണ് ഫ്ലോ ഷോപ്പ് ലേഔട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ലേഔട്ട്സ് ഒക്കെ. സോ ഇതിൽ പറഞ്ഞു നമ്മൾ ഈ ലേഔട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആകെ കൂടെ ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ആ സിംഗിൾ പ്രൊഡക്റ്റ് തന്നെ ബൾക്ക് എമൗണ്ട്, ലാർജ് വോളിയം സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട് നമ്മൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കെമിക്കൽസ്, പേപ്പർ ഇൻഡസ്ട്രി, റബ്ബർ, റിഫൈനറീസ്, സിമെന്റ് ഇൻഡസ്ട്രി, ക്വാറി. അണ്ടർ ദിസ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ വൺ ലൈൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ റിക്വയർഡ് ഫോർ ദി പ്രൊഡക്റ്റ്. ഇപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പേപ്പർ ഉണ്ടാക്കുന്ന കമ്പനിക്കകത്ത് അതിൽ നമ്മൾ ആ ഒരു സിംഗിൾ എലമെന്റ് മാത്രമേ അവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ആ കമ്പനിയുടെ ആദ്യത്തേതും അവസാനത്തേതും എങ്ങനെ നോക്കിയാലും അവരുടെ എയിം എന്ന് പറയുന്നത് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ലാർജ് എമൗണ്ട് അല്ലെങ്കിൽ ബൾക്ക് വോളിയം പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ പേപ്പർ ഉണ്ടാക്കാൻ ആവശ്യമായ എക്യുപ്മെൻസും ആക്സസറീസും എന്തൊക്കെയാണോ അതിനെയൊക്കെ ആ ഒരു പേപ്പർ ഉണ്ടാക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് പ്ലേസ് ചെയ്യും. ആദ്യത്തെ പ്രോസസ്സ് എന്താണോ അതിന് വേണ്ടുന്ന മെഷീൻസിനെ ആദ്യം വെക്കും, നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റിൽ വെക്കും. ദെൻ ആ പ്രോസസ്സ് കഴിഞ്ഞ് സെക്കൻഡ് ആയിട്ട് എന്താണോ ചെയ്യേണ്ടത് അയാളെ സെക്കൻഡ് പൊസിഷനിൽ വെക്കും. ദെൻ അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് എന്ത് പ്രോസസ്സാണോ ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന മെഷീൻസും എക്യുപ്മെൻസും തേർഡായിട്ട് വെക്കും. അങ്ങനെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പേപ്പർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫെസിലിറ്റി അറേഞ്ച്മെന്റ് ചെയ്യുന്നതിനെയാണ് പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഉണ്ടാവുക. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ലെയ്ത്തിൽ എൻ്റെ റിക്വയർമെൻ്റ് ആണ് ആദ്യം റോ മെറ്റീരിയലിനെ ലെയ്ത്തിൽ ഇട്ടിട്ട് ഫേസിങ് ചെയ്യണം. രണ്ടാമത്തെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നതിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അടുത്തതായിട്ട് പിന്നെ ഷേപ്പർ മെഷീനിൽ ഇട്ടിട്ട് അതിനൊന്ന് മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ലെയ്ത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് ഷേപ്പർ മെഷീൻ വെക്കും. ദെൻ മൂന്നാമതായിട്ട് ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് നോക്കിയപ്പോൾ മൂന്നാമതായിട്ട് അതിൽ ചെയ്യേണ്ടുന്നത് ഡ്രില്ലിംഗ് മെഷീൻ ഇട്ട് അതിനൊരു ഹോള് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള. അപ്പോൾ ഷേപ്പർ മെഷീൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഓൺ വെരി നെക്സ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ വെക്കും. അങ്ങനെ നമ്മുടെ ആ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെയാണോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉള്ളത് ആ പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫെസിലിറ്റീസിനെ വൺ ബൈ വൺ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഒരു സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത, അടുത്ത കഴിഞ്ഞാൽ അടുത്ത, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലുള്ള അറേഞ്ച്മെന്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻ ലേഔട്ട് അല്ലെങ്കിൽ ലൈൻ ലേഔട്ട് എന്ന് പറയും. സോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു സിംഗിൾ എലമെന്റിനെ ബൾക്ക് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൾക്ക് വോളിയം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലേഔട്ട് മെത്തേഡാണ് പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട്. ഓക്കെ, ദെൻ ദ മെറ്റീരിയൽസ് മൂവ് ഫ്രം വൺ വർക്ക് സ്റ്റേഷൻ ടു അനദർ സീക്വൻഷ്യലി വിത്തൗട്ട് എനി ബാക്ക് ട്രാക്കിംഗ് ഓർ ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു എലമെന്റിൽ ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇവിടെ ഇപ്പോൾ പറഞ്ഞ റബ്ബർ അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ കെമിക്കൽസ് അതിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലൈൻ ലേഔട്ടാണ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ മെഷീനിൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് രണ്ടാമത്തെ മെഷീനിലേക്ക് ഫങ്ഷനിങ് ഒക്കെ കഴിഞ്ഞാൽ മെഷീനിങ് കഴിഞ്ഞാൽ നേരെ തേർഡിലേക്ക് പോകും. തേർഡ് മെഷീനിലെ പണിയൊക്കെ കഴിഞ്ഞാൽ ഫോർത്ത് മെഷീനിലേക്ക് പോകും. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് 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 മാത്രമേ എന്തുണ്ടാവുള്ളൂ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ലൈൻ ലേഔട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ടിലെ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഒന്നാമത്തേതിൽ കഴിഞ്ഞ് രണ്ടാമത്തെ മെഷീനിൽ കയറി അവിടെ വർക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് ഒന്നാമത്തെ മെഷീനിലേക്ക് വരില്ല. അതായത് ബാക്ക് ട്രാക്കിംഗ് ഉണ്ടാവില്ല, ബാക്ക് ലൈൻ അതായത് ഒരു ഫോർവേഡ് മോഷൻ മാത്രമേ ഈ ഒരു ലേഔട്ട് പ്രകാരം ഉണ്ടാവുള്ളൂ, ബാക്ക് ട്രാക്കിംഗ് ഉണ്ടാവില്ല. അതാണ് അവിടെ ഫിഫ്ത് പോയിന്റ് പറഞ്ഞത്. The material move from one workstation to another sequentially without any backtracking or deviation. Then under this, machines are grouped in one sequence. Therefore, materials are fed into the first machine and finished goods travel automatically from machine to machine. The output of one machine becoming the input of the next. That is, in a sequential order, we have arranged the facilities and machines. That is, one thing is directly to go. ഒന്ന് കഴിഞ്ഞ അടുത്തേക്കുള്ള ഓട്ടോമാറ്റിക് മൂവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫ്ലോ എന്നൊക്കെ വേണമെങ്കിൽ റോ മെറ്റീരിയലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പറയാം. റോ മെറ്റീരിയലിൽ തുടങ്ങി ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന ഈ ഒരു ലേഔട്ട് മെത്തേഡിനെയാണ് പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് സ്വഭാവങ്ങളാണ് പറയുന്നത്. ഓൾ ദ മെഷീൻ ടൂൾസ് ഓർ അതർ ഐറ്റംസ് ഓഫ് എക്യുപ്മെന്റ്സ് മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് ദി
പോയിന്റ് ഡിമാൻഡ് ബൈ ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ ആ ഫൈനലൈസ്ഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം എല്ലാ മെഷീൻ ടൂളും അറേഞ്ച് ചെയ്യേണ്ടത്. ദെൻ ദർ ഷുഡ് നോ പോയിന്റ്സ് വേർ വൺ ലൈൻ ക്രോസ് എനദർ. അത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ലേഔട്ട് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ക്രോസിംഗ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് ട്രാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഓവർ ഓവർ റൈഡ് ചെയ്തിട്ടുള്ള ഒരു മോഷൻസോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് അടുത്ത ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ മെറ്റീരിയൽസ് മേ ബി ഫെഡ് വേർ ദേ ആർ റിക്വയർഡ് ഫോർ അസംബ്ലി ബട്ട് നോട്ട് നെസസറി അറ്റ് വൺ പോയിന്റ്. ഓൾ ദ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് അസംബ്ലി, ടെസ്റ്റിംഗ്, പാക്കിംഗ് ആൻഡ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ലൈൻ. ഒക്കെ നോക്കാം. ഇവിടെ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ലേ ഔട്ട് ഡിസൈൻ കാണിച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് എയുടെയും പ്രൊഡക്റ്റ് ബിയുടെയും. അപ്പോൾ പ്രൊഡക്റ്റ് എയുടെ വർക്ക് പ്രൊസീജിയർ നോക്കിയപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലേത്ത് മെഷീനാണ്. ആ ലേത്ത് മെഷീനിലെ ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്തായിട്ട് ഡ്രില്ലിംഗ് മെഷീനിലേക്കാണ് പോകേണ്ടത്. ഡ്രില്ലിംഗ് മെഷീനിലെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഗ്രൈൻഡിങ് മെഷീൻ, ദെൻ അസംബ്ലിങ്ങിന് വേണ്ടുന്ന എന്തെങ്കിലും എലമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അസംബ്ലി, ദെൻ പെയിൻറ് ഷോപ്പ്. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. സോ ആ പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള മെഷീൻസിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ലേ ഔട്ട് അല്ലെങ്കിൽ ലൈൻ ലേ ഔട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലേ ഔട്ട്. അത് ഈ പേര് വരാൻ കാരണം ഈ ലേ ഔട്ട് പ്രകാരം നമുക്ക് ഒറ്റയൊരു സിംഗിൾ എലമെൻറ്റ് മാത്രം, സിംഗിൾ വെറൈറ്റി, അതായത് ഒരുപാട് വെറൈറ്റി ഇല്ല, ഒരൊറ്റ ലാർജ് നമ്പർ ഓഫ് വോളിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ലേ ഔട്ടിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ലേ ഔട്ടിൻ്റെ പ്രത്യേകത. അതേപോലെ പ്രൊഡക്റ്റ് ബി വേറൊരു എക്സാമ്പിളും കൂടി അവിടെ കാണിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് ബിയുടെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലെയിനർ മെഷീൻ അല്ലെങ്കിൽ പ്ലെയിനർ മെഷീനിലാണ്, സെക്കൻഡ് ഗ്രൈൻഡർ ഗ്രൈൻഡിങ് മെഷീനിലാണ്, ദെൻ മില്ലിംഗ് മെഷീൻ, അതിൽ മില്ലർ എന്ന രീതിയിലുള്ള മില്ലിംഗ് മെഷീനാണ്, ദെൻ ലെയ്ത്ത്, ദെൻ വെൽഡിങ്. ആ ഒരു സീക്വൻസ് ഓഫ് ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് മെഷീൻസിനെ അറേഞ്ച് ചെയ്യുകയും ഒന്ന് കഴിഞ്ഞാൽ അടുത്തയിലേക്ക് നമ്മുടെ ടെസ്റ്റ് പീസിനെ അല്ലെങ്കിൽ സോറി റോ മെറ്റീരിയലിനെ മൂവ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് അല്ലെങ്കിൽ ലൈൻ ലേ ഔട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ലേ ഔട്ട് അല്ലെങ്കിൽ മെഷീൻ ഷോപ്പ് ലേ ഔട്ട് എന്നൊക്കെ പറയുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ എന്താണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്നുള്ളതും പ്രൊഡക്റ്റ് ലേ ഔട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലോ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡ്യൂ ടു സ്ട്രെയിറ്റ് ആൻഡ് ഷോർട്ട് റൂട്ട് ആൻഡ് ആബ്സെൻസ് ഓഫ് ബാക്ക് ട്രാക്കിംഗ്. അതായത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് എയുടെ കേസ് നോക്കുകയാണെങ്കിൽ ലെയ്ത്ത് കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് ഡ്രില്ലിംഗ് മെഷീനിലാണ്. അപ്പോൾ ലെയ്ത്ത് ടു ഡ്രില്ലിംഗ് മെഷീനുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ അറേഞ്ച്മെൻറ്റ് പ്രകാരം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ലെയ്ത്തിൽ നിന്നും ഡ്രില്ലിംഗ് മെഷീനിലേക്ക് മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. എളുപ്പമാകുമ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടുന്ന കോസ്റ്റ് നമുക്ക് പരമാവധി റെഡ്യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ ടു ഗ്രൈൻഡർ, അവിടെയും സ്ട്രെയിറ്റ് ലൈൻ ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് കോസ്റ്റ് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ ലെയ്ത്ത് കഴിഞ്ഞ് ഡ്രില്ലിംഗ് മെഷീൻ ഏറ്റവും ലാസ്റ്റാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ലെയ്ത്തിൽ നിന്നും മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലുള്ള ഡ്രില്ലിംഗ് മെഷീനിലേക്ക് പോകണം. അപ്പോൾ അവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് കുറച്ച് കോസ്റ്റ് ചിലവാകും. ദെൻ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് തിരിച്ചു വരണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ലോ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡ്യൂ ടു സ്ട്രെയിറ്റ് ആൻഡ് ഷോർട്ട് റൂട്ട്, അതുപോലെ ബാക്ക് ട്രാക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മെറ്റീരിയൽ ഹാൻഡ്ലിങ് നടത്താൻ പറ്റും. ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ്, സ്മൂത്ത് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ഓപ്പറേഷൻ. വളരെ സ്മൂത്തായിട്ടും വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ദെൻ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വർക്ക്, കാരണം സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാവും. ലെസർ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെന്ററി ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്റ്റിമം യൂസ് ഓഫ് ഫ്ലോർ സ്പേസ്, ഷോർട്ടർ പ്രോസസ്സിംഗ് ടൈം ഓർ ക്യുക്കർ ഔട്ട്പുട്ട്, ലെസ് കൺജഷൻ ഓഫ് വർക്ക് ഇൻ ദ പ്രോസസ്, സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക് ആൻഡ് സിംപ്ലിഫൈഡ് പ്രൊഡക്ഷൻ കൺട്രോൾ, ലോവർ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിംഗ് പെർ യൂണിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, അഡ്വാൻറ്റേജ് ഓഫ് പ്രൊഡക്റ്റ് ലേ ഔട്ടൊക്കെ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മെറ്റീരിയൽ ഹാൻഡ്ലിങ് നടത്താൻ പറ്റും, ലോ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് വേണ്ടു, സ്മൂത്ത് ആയിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അൺഇൻറ്ററപ്റ്റഡ് ഓപ്പറേഷൻ ആണ്, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വർക്ക് ഉണ്ട്, ദെൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലെസ് ആണ്, ഒപ്റ്റിമം യൂസ് ഓഫ് ഫ്ലോർ സ്പേസ്, നമുക്ക് മാക്സിമം ഫ്ലോർ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമം ലെവൽ യൂസ് ചെയ്യാൻ പറ്റും, ദെൻ ഷോർട്ടർ പ്രോസസ്സിംഗ് ടൈം, ലെസ് കൺജഷൻ ഓഫ് വർക്ക്, സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക്, ലോവർ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിംഗ് പെർ യൂണിറ്റ്. ബട്ട് ഇതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ഫസ്റ്റ് വൺ, ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ്. അതായത് നമ്മളിപ്പോൾ ഓർഡറിലാണ്, നമ്മുടെ സീക്വൻസിൻ്റെ ഓർഡറിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടുന്ന പ്രൊസീജിയറിൻ്റെ ബേസ് ആയിട്ടാണ് മെഷീൻസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില മെഷീൻസ് നമുക്ക് ഇതിൽ ഒഴിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടുന്ന മെഷീൻ എന്ന് പറയുന്നത് ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ അവിടെ വാങ്ങി വെച്ചേ മതിയാവുള്ളൂ. അത് നമുക്ക് വേറൊരു കമ്പനി പോയിട്ട് ചെയ്യാം,
അല്ലെങ്കിൽ ആ മെഷീൻ ഉള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആ സ്ട്രെയിറ്റ് ലൈൻ ബ്രേക്ക് ആവും. സോ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഫോർ സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ്, ദെൻ ഹെവി ഓവർ ഹെഡ് ചാർജ്. ഓവർ ഹെഡ് ചാർജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിന്റെ ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മറ്റ് ചെലവുകൾ. മറ്റ് ചെലവുകൾ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ചെലവ്, ടാക്സ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചെലവ്. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അഡ്വർടൈസ്മെന്റിന്റെ പൈസ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ല, ബട്ട് പ്രൊഡക്റ്റ് വിറ്റഴിഞ്ഞ് പോകാനാണ് അവിടെ അഡ്വർടൈസ്മെന്റിന് പൈസ നമ്മൾ ചെലവാക്കുന്നത്. സോ ആ പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെന്റ് ചാർജ് എന്ന് പറയുന്ന ഒരു ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. അതേപോലെ ഇവിടെ മറ്റ് ചെലവുകൾ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ സ്ട്രീറ്റ് ലൈൻ ഫ്ലോന് വേണ്ടിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ഓവർ ഹെഡ് ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പ്രൊഡക്റ്റ് ലേഔട്ടിന്റെ ഈ ഫിഗറിനകത്ത് പ്രൊഡക്റ്റ് എ, ലേത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, അസംബ്ലിങ് പെയിന്റ് ഷോപ്പ്, ഇതിൽ ഗ്രൈൻഡിങ് മെഷീൻ എങ്ങാനും എപ്പോഴെങ്കിലും കേടായി കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇത് പണിമുടക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ലേഔട്ട് പിന്നെ വർക്ക് ചെയ്യില്ല. ലേത്തും ഡ്രില്ലിങ്ങും വരെ വർക്ക് ചെയ്യുള്ളൂ. ഈ ഗ്രൈൻഡർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, ഗ്രൈൻഡിങ് മെഷീൻ എങ്ങാനും കേടായാൽ അതിന് ശേഷമുള്ള പിന്നെ ഒന്നും നടക്കില്ല. അതേപോലെ പ്രൊഡക്റ്റ് ബി, ഇതിലും ഗ്രൈൻഡിങ് മെഷീൻ രണ്ടാമത്തെ മെഷീനാണ്, ഇതെങ്ങാനും അങ്ങ് കേടായി പോയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വർക്കും നടത്താൻ പറ്റില്ല. സോ ബ്രേക്ക് ഡൗൺ ഓഫ് വൺ മെഷീൻ വിൽ ഹാമ്പർ ദി ഹോൾ പ്രൊഡക്ഷൻ പ്രോസസ്. ദെൻ ലെസ്സർ ഫ്ലെക്സിബിലിറ്റി ആസ് സ്പെഷ്യലി ലൈഡ് ഔട്ട് ഓഫ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരൊറ്റ വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്. അത് പക്ഷെ ബൾക്ക് നമ്പറിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണ് ഇത് സ്യൂട്ടബിൾ, എവിടെയാണ് ഇത് പറ്റുക, എവിടെയൊക്കെയാണ് ഈ ഒരു ലേഔട്ട് ഉപയോഗിക്കാൻ പറ്റുക, എവിടെ യൂസ് ചെയ്യാൻ പറ്റുക വെച്ചാൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാസായിട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു റബ്ബർ ആണെങ്കിൽ റബ്ബർ എന്നുള്ള മെറ്റീരിയലിനെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. സോ പ്രൊഡക്റ്റ് ലേഔട്ട് ഈസ് യൂസ്ഫുൾ അണ്ടർ ഫോളോയിങ് കണ്ടീഷൻ. ഫസ്റ്റ് വൺ, മാസ് പ്രൊഡക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്ട്സ്. ഒരു പ്രൊഡക്റ്റിനെ മാസായിട്ട് പറഞ്ഞാൽ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സിംഗിൾ പ്രൊഡക്റ്റിനെ, സിംഗിൾ വെറൈറ്റിനെ. ദെൻ സിമ്പിൾ ആൻഡ് റെപ്പിറ്റേറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉള്ള സ്ഥലങ്ങളിൽ പറ്റും. ഓപ്പറേഷൻ ടൈം ഫോർ ഡിഫറെൻറ്റ് പ്രോസസ്സ് മോർ ഓർ ലെസ് ഈക്വൽ. റീസണബിളി സ്റ്റേബിൾ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. ഇതാണ് സ്യൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ എവിടേക്ക് ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് വരുന്നത് പ്രോസസ് ലേഔട്ട് ആണ്. നമ്മുടെ ഫിക്സഡ് അല്ലെങ്കിൽ ലൊക്കേഷൻ ലേഔട്ട് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ലേഔട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റ് ലേഔട്ട് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള അറേഞ്ച്മെന്റ്സിനെ പ്ലേസ് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ലേഔട്ടിൽ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടി, റോ മെറ്റീരിയൽ ടു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെയാണോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, ആ പ്രൊസീജിയറിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മുടെ എല്ലാ ഫെസിലിറ്റീസിനെയും എല്ലാ മെഷീനറിനെയും അറേഞ്ച് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. സോ അതിന് മറ്റൊരു പേരുണ്ട് എന്ന് പറഞ്ഞു, ഷോപ്പ് ഫ്ലോ ഷോപ്പ് ലേഔട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ലേഔട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക്, അതായത് ഒന്നിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മെഷീന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെഷീന്റെ ഇൻപുട്ടാണ്, രണ്ടാമത്തെ മെഷീന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ മെഷീന്റെ ഇൻപുട്ടാണ്. ആ രീതിയിൽ വൺ ബൈ വൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ഓർഡറിൽ മെഷീനിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവിടെയുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ്, ആ ഒരു ലേഔട്ട് മെത്തേഡിനെയാണ് പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് പ്രോഡക്റ്റ് ലേഔട്ടിൽ വരുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ രണ്ടാമത്തേത് പ്രോസസ് ലേഔട്ട്. പ്രോഡക്റ്റ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എലമെന്റിനെ മാസ് നമ്പറിൽ ഉണ്ടാക്കുന്നതാണ് പ്രോഡക്റ്റ് ലേഔട്ട്. ബട്ട് ഇൻ പ്രോസസ് ലേഔട്ട്, ലേഔട്ട് ഓഫ് മെഷീൻസ് ഓഫ് സിമിലർ ടൈപ്പ് ആർ അറേഞ്ച്ഡ് ടുഗദർ അറ്റ് വൺ പ്ലേസ്. അതായത് ഒരേ സ്വഭാവമുള്ള എല്ലാ ഫെസിലിറ്റീസിനെയും ഒരുമിച്ച് ഒരു സ്ഥലത്താക്കുക. അപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ ആ കമ്പനിക്കകത്ത് ഒന്നിലധികം ലേത്തുകൾ ഉണ്ടാവും, ഒന്നിലധികം മില്ലിംഗ് മെഷീൻസ് ഉണ്ടാവും, ഒന്നിലധികം ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാവും, ഒന്നിലധികം ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ടാവും. അപ്പോൾ സിമിലർ മെഷീൻസിനെയൊക്കെ ക്ലബ് ചെയ്തിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ലേത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് മില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, അത് കഴിഞ്ഞിട്ട് ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, അത് കഴിഞ്ഞിട്ട് ഗ്രൈൻഡിങ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ സിമിലർ സ്വഭാവമുള്ള മെഷീൻസിനൊക്കെ കൂടെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആക്കുക. അതിനാണ് പ്രോസസ്. എല്ലാ എലമെന്റുകളെയും നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ പ്രോസസ്സിനനുസരിച്ചിട്ട് ലേഔട്ട് ചെയ്യുകയാണ്. പ്രോസസ്സിനനുസരിച്ചിട്ട്
അതിൻ്റെ ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു കമ്പനിക്കകത്തുള്ള എല്ലാ ലെയ്ത്തും കൂടി അതിൻ്റെയൊക്കെ പ്രോസസ്സ് സെയിം ആണ്, ലെയ്ത്തിൽ ചെയ്യുന്ന വർക്കുകളൊക്കെ സെയിം ആണ്. സോ എല്ലാ ലെയ്ത്തും കൂടി ലെയ്ത്ത് ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ മില്ലിംഗ് മെഷീൻസ്, അതിൻ്റെയും പ്രോസസ്സ് സെയിം ആണ്. അപ്പൊ സിമിലർ പ്രോസസ് ഉള്ള എല്ലാ എലമെന്റുകളെയും ക്ലബ് ചെയ്ത് ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആക്കുക, ദാറ്റ് ഈസ് പ്രോസസ് ലേ ഔട്ട്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മെഷീൻസ് പെർഫോമിംഗ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, മെഷീൻസ് പെർഫോമിംഗ് കാസ്റ്റിംഗ് ഓപ്പറേഷൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ദി കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ദെർഫോർ ദി മെഷീൻസ് ആർ ഇൻസ്റ്റാൾഡ് ഇൻ ദി പ്ലാന്റ്സ് വിച്ച് ഫോളോ ദ പ്രോസസ് ലേ ഔട്ട്. ഹെൻസ് സച്ച് ലേ ഔട്ട് ടിപ്പിക്കലി ഹാവ് ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, മില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, വെൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹീറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പെയിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സെട്രാ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നു. നേരത്തെ നമ്മൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഫെസിലിറ്റീസിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞത്. ബട്ട് പ്രോസസ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് വർക്ക് ചെയ്യുന്ന എല്ലാ മെഷീൻസിനെയും ക്ലബ് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആകുന്നു. അങ്ങനെ ഡിഫറെന്റ് പ്രോസസ്സ് ചെയ്യുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു അറേഞ്ച്മെന്റ് ആണ് പ്രോസസ് ലേ ഔട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എപ്പോഴും സിംഗിൾ പ്രൊഡക്റ്റ് ആണോ ഉണ്ടാക്കാൻ പറ്റുക? അല്ല, നമുക്ക് ലാർജ് നമ്പർ ഓഫ് വെറൈറ്റി പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അത് തന്നെ ചെറിയ എമൗണ്ടിൽ, ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത ചെറിയ എമൗണ്ടിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും, മില്ലിംഗ് ഉണ്ട്, ഡ്രില്ലിംഗ് ഉണ്ട്, ലെയ്ത്ത് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ മെഷീൻ ടൂൾസിൻ്റെയും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഉണ്ടാക്കേണ്ട പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ മാത്രമേ പണിയെടുക്കേണ്ടി വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ആദ്യം ലെയ്ത്തിലാണ് പണിയെടുക്കണമെങ്കിൽ ലെയ്ത്ത് ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടുത്തെ വർക്കൊക്കെ ചെയ്തതിന് ശേഷം അടുത്ത മില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടുത്തെ വർക്ക് ചെയ്യുന്നു. മൂന്നാമതായിട്ട് എനിക്ക് പോകേണ്ടത് പിന്നെ ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്, അവിടെ പോകുന്നു, വർക്ക് തീർക്കുന്നു, കഴിയുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ. വേറെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് അയാൾക്ക് വേണ്ടത് ഫസ്റ്റ് മില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലാവുണ്ട്, അവിടെ പോയി പണിയെടുക്കുന്നു, രണ്ടാമതായിട്ട് ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് പോകുന്നു അവിടെ വർക്ക് ചെയ്യുന്നു, മൂന്നാമതായിട്ട് ലെയ്ത്തിൽ പോകുന്നു വർക്ക് ചെയ്യുന്നു, നാലാമതായിട്ട് ഗ്രൈൻഡിംഗ് ഡിപ്പാർട്ട്മെന്റ് പോകുന്നു വർക്ക് ചെയ്യുന്നു. അത്രയും റിക്വയർമെന്റ്സ് ആണ് അയാൾക്ക്. അയാൾ അതോടുകൂടി അയാളുടെ വർക്ക് കഴിഞ്ഞു, അയാൾ വീട്ടിൽ പോയി, ദെൻ നിങ്ങളെ കൂട്ടത്തിൽ വേറൊരാൾ വരുന്നു, അയാളുടെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് അനുസരിച്ച് അയാൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ പോയി അയാളെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ്, ബട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റി. നേരത്തെ പോലെ ബൾക്ക് വോളിയം പ്രൊഡക്ഷൻ ഒന്നുമില്ല, ഒരു മിനിമം വോളിയം പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, ലാർജ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ്. ഇതിനാണ് നമ്മൾ പ്രോസസ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആറ് ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്, ഒന്ന് ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊന്ന് പ്ലാനിംഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഗ്രൈൻഡിംഗ് ഡിപ്പാർട്ട്മെന്റ്, മില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, വെൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അസംബ്ലി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ രണ്ട് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും, അതായത് ആ ഒരു ബ്ലാക്ക് ആറോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എയുടെ മൂവ്മെന്റും ഡോട്ടഡ് ലൈൻ പ്രൊഡക്റ്റ് ബിയുടെ മൂവ്മെന്റും ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് എയുടെ നോക്കാം, സ്റ്റാർട്ടിംഗ് ഫ്രം ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് വൺ. ദെൻ അടുത്ത അയാളുടെ റിക്വയർമെന്റ് പ്ലാനിംഗ് അല്ലെ, പ്ലെയിൻ മെഷീനിൽ പോകുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. മൂന്നാമത് അയാളുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് മില്ലിംഗ് ആണ്. സോ ടൂവിൽ നിന്ന് നേരെ മില്ലിംഗ് മെഷീനിലേക്ക് പോകുന്നു. ദെൻ മില്ലിംഗ് മെഷീനിലെ പണി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ചെയ്യേണ്ടത് വെൽഡിംഗ് ആണ്, വെൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ് പോകുന്നു. ദെൻ ഗ്രൈൻഡിംഗ് ആണ് അയാളുടെ റിക്വയർമെന്റ്, ഗ്രൈൻഡിങ്ങിലേക്ക് പോകുന്നു. ദെൻ ലാസ്റ്റ് അസംബ്ലിങ്, അസംബ്ലിയിലേക്ക് പോകുന്നു. നേരെ മറിച്ച് പ്രൊഡക്റ്റ് ബി, ആദ്യം തന്നെ അവരുടെ റിക്വയർമെന്റ് മില്ലിംഗ് ചെയ്തതിന് ശേഷം ഡ്രില്ലിംഗ് ആണ്. അപ്പൊ മില്ലിംഗ് ടു ഡ്രില്ലിംഗ്, ഡ്രില്ലിംഗ് ടു പ്ലാനിംഗ്, പ്ലാനിംഗ് ടു വെൽഡിംഗ്, വെൽഡിംഗ് ടു ഗ്രൈൻഡിംഗ് ആൻഡ് ലാസ്റ്റ് വൺ ടു അസംബ്ലിങ്. സോ ഇങ്ങനെ പ്രോസസ്സിന്റെ ബേസിൽ നമ്മുടെ ഫെസിലിറ്റീസിനെ ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റുന്നതിനാണ് പ്രോസസ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും ഉണ്ടാവുന്ന റിക്വയർമെന്റ്സും കുറച്ച് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ആസ് ഷോർട്ട് ആസ് പോസിബിൾ ഫോർ അവോയ്ഡിംഗ് ലോങ് ഡിസ്റ്റൻസ് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. നമ്മളിപ്പോൾ ഈ ഫിഗറിനകത്ത് ആറ് ഡിപ്പാർട്ട്മെന്റുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ആറും എന്താണ്, നിയർ ബൈ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡ്രില്ലിങ്ങിനോട് ചേർന്നിട്ട് തന്നെ പ്ലാനിങ് മില്ലിംഗ് വെൽഡിംഗ് എല്ലാം അടുത്തടുത്തടുത്ത് തന്നെ ഉള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നേരത്തെ പോലെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് നമുക്ക് പരമാവധി കുറക്കാനാണ്. നേരെ കുറച്ച് ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വെച്ച്, പിന്നെ ഒരു രണ്ട് ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്താണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് വെച്ചത്, അതിനിടയിൽ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ലെങ്കിൽ ഡ്രില്ലിംഗ് ടു പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റും കൂടാൻ സാധ്യതയുണ്ട്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ആസ് ഷോർട്ട് ആസ് പോസിബിൾ. Then department should be in sequence of operation. The arrangement should be convenient for inspection and supervision. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ റിക്വയർമെന്റ്സിൽ വരുന്നത്. ഒന്ന്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ് ഏറ്റവും ക്ലോസ് ആയിരിക്കണം, ഏറ്റവും ഷോർട്ട് ആയിരിക്കണം. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഇൻ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. നമുക്ക് ഏതാണ്ട് ഒരു ഒരു എന്താ പറയുക കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അടുത്തടുത്ത് വരാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ അടുത്തടുത്ത് തന്നെ പ്ലേസ് ചെയ്യണം. അതായത് ഡ്രില്ലിങ്ങും മില്ലിങ് ഇതൊക്കെ അടുത്ത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരടുത്ത് തന്നെ ഫിക്സ് ചെയ്യണം.
പിന്നെ തീരെ ബന്ധമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റും മില്ലിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് തീരെ ബന്ധമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റാണ് അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഗ്രൈൻഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ അസംബ്ലിംഗ് നടക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും ബാക്കിലായിട്ടും പ്ലേസ് ചെയ്യുക. ആ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഇൻ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, ദെൻ ദ അറേഞ്ച്മെന്റ് ഷുഡ് ബി കൺവീനിയൻ ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. നമ്മളിങ്ങനെ റെഗുലർ ആയിട്ട് തന്നെ ചെയ്യണം. ഇറഗുലർ ആയിട്ട് ഇതിങ്ങനെ പകുതി ഡ്രില്ലിംഗ് ഇവിടെയും പകുതി ഡ്രില്ലിംഗ് അപ്പുറത്തും പകുതി ഗ്രൈൻഡിങ് ഫസ്റ്റിൽ അങ്ങനെയൊന്നും പറ്റില്ല. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും പ്ലേസ് ചെയ്യണം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് ലേഔട്ട്, ലോവർ ഇനീഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ദെൻ ദ ഓവർ ഹെഡ് കോസ്റ്റ് ആർ റിലേറ്റീവ്ലി ലോ, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിസൈൻ ആൻഡ് വോളിയം ക്യാൻ ബി മോർ ഈസിലി അഡാപ്റ്റഡ് ടു ദി ഔട്ട്പുട്ട് ഓഫ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. ബ്രേക്ക് ഡൗൺ ഓഫ് വൺ മെഷീൻ ഡസ് നോട്ട് റിസൾട്ട് കംപ്ലീറ്റ് വർക്ക് സ്റ്റോപ്പ് ചെയ്ത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൈൻ ലേഔട്ടിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലേഔട്ടിൽ ഇൻ ബിറ്റ്വീനിലുള്ള ഏതെങ്കിലും മെഷീൻ പണി മുടക്കിയാൽ മൊത്തം അവിടെ വർക്ക് നിന്നുപോകും. നേരെ മറിച്ച് ഇതിനകത്ത് അങ്ങനെ ഇല്ല. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്പർ ഓഫ് ലേത്ത് ഉണ്ട്, നമ്പർ ഓഫ് മില്ലിംഗ് മെഷീൻ ഉണ്ട്, നമ്പർ ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ആരെങ്കിലും പണി മുടക്കിയാലും അവിടെ വർക്കൊന്നും സ്റ്റോപ്പായി പോകുന്നില്ല. അവിടെ സെക്കൻഡ് ആയിട്ടുള്ള ലേത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു. ആ രീതിയിൽ ബ്രേക്ക് ഡൗൺ ഓഫ് വൺ മെഷീൻ ഡസ് നോട്ട് റിസൾട്ട് ഇൻ കംപ്ലീറ്റ് വർക്ക് സ്റ്റോപ്പേജ്. ദെൻ സൂപ്പർവിഷൻ ക്യാൻ ബി മോർ എഫക്റ്റീവ് ആൻഡ് സ്പെഷ്യലൈസ്. ദർ ഈസ് എ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഓഫ് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. അതായത് പിന്നെ നമുക്ക് ഈ ഒരു കമ്പനിയെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. കാരണം നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട്, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റും മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കവിടെ എക്സ്പാൻഷൻ സ്കോപ്പ് കൂടുതലാണ്. ദെൻ ഡിസഡ്വാൻറ്റേജസ്, ഒന്ന് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആർ ഹൈ ഡ്യൂ ടു ബാക്ക് ട്രാക്കിംഗ്. ഇവിടെ ബാക്ക് ട്രാക്കിങ്ങിനുള്ള സാധ്യത, ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് വീണ്ടും പോകുന്നതിനാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുക, അല്ലെ വന്ന വഴിക്ക് തിരിച്ചു പോവാം. സോ എന്റെ റിക്വയർമെന്റ് പ്രൊഡക്റ്റ് ഡ്രില്ലിംഗ്, ഡ്രില്ലിംഗ് കഴിഞ്ഞാൽ പ്ലാനിംഗ്, പ്ലാനിംഗ് കഴിഞ്ഞാൽ മില്ലിംഗ്, മില്ലിംഗ് കഴിഞ്ഞാൽ വെൽഡിംഗ്. ചിലപ്പോൾ എന്റെ റിക്വയർമെന്റ് ഈ വെൽഡിംഗ് അതിനെ മില്ലിംഗ് നടത്തണം എന്നാണെങ്കിൽ വീണ്ടും ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എറോ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയാള് ഓപ്പറേഷൻ നോക്കിയാൽ മില്ലിംഗ് കഴിഞ്ഞാൽ നേരെ ഗ്രൈൻഡിങ്ങിലായിരിക്കും. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് ഈ ഫിഗറൊക്കെ മാറും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബാക്ക് ട്രാക്കിംഗ് ഒക്കെ വരും, തിരിച്ചു പോക്കും വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോലൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. സോ ഒന്നാമത്തെ പറഞ്ഞു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. ദെൻ എന്താ പറഞ്ഞു ടൈം ഗ്യാപ് ഓർ ലാഗ് ഇൻ പ്രൊഡക്ഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആർ ഹൈ, മോർ സ്കിൽ ലേബർ ഈസ് റിക്വയർഡ്, ടെമ്പറേച്ചർ സോറി ടൈം ഗ്യാപ് ഓർ ലാഗ് ഇൻ പ്രൊഡക്ഷൻ ഈസ് ഹയർ, വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി ഈസ് ഹൈ, മോർ ഫ്രീക്വന്റ് ഇൻസ്പെക്ഷൻ ഈസ് നീഡഡ്. ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ. ഒന്ന് ബാക്ക് ട്രാക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വളരെ കൂടുതലായിരിക്കും. പിന്നെ സ്കിൽഡ് ലേബർ നിർബന്ധമാണ്, കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യാൻ അറിയുന്ന ആൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ലെയ്ത്തിലും മില്ലിംഗ് മെഷീനിലൊക്കെ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഗ്രൈൻഡിങ് മെഷീനിലും വർക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ എനിക്ക് നേരെ പോയിട്ട് അവിടുന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി അറിയുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അതാണ് അവിടെ പറഞ്ഞ് നല്ല സ്കിൽഡ് ലേബർ ചില കേസുകളിൽ നമുക്ക് ആവശ്യമാണ്. ദെൻ ടൈം ഗ്യാപ്പ് ഓർ ലാഗ് ഇൻ പ്രൊഡക്ഷൻ ഈസ് ഹയർ, ടൈം ഗ്യാപ്പ് കുറച്ച് അധികം ഉണ്ടാവും. കാരണം ഡ്രില്ലിംഗ് കഴിഞ്ഞ് പ്ലാനിങ് കഴിഞ്ഞ് മില്ലിങ് പോയി അവിടുന്ന് വെൽഡ് ചെയ്ത് അവിടുന്ന് ഗ്രൈൻഡ് ചെയ്ത് എന്നിട്ടാണ് അസംബ്ലിങ് വേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ ഡിലേ വരുന്നതിനനുസരിച്ച് ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തേലേക്ക് പോകാനെടുക്കുന്ന സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റാണ്. അവിടെ വർക്ക് ചെയ്ത് തിരിച്ച് മൂന്നാമത്തെ മില്ലിംഗ് മെഷീനിലേക്ക് പോകാനെടുക്കുന്ന സമയം നമുക്ക് വർക്കിംഗ് ടൈം വേസ്റ്റ് ആകണം. അതേപോലെ ലാഗ് ടൈം എന്ന് പറയുന്നത് വളരെ അധികം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, ഓവർ ഹെഡ് കോസ്റ്റ് ആർ റിലേറ്റീവ്ലി ലോ, സോറി ഡിസഡ്വാൻറ്റേജ് അല്ലേ നമ്മൾ പറയുന്നത്. ഓക്കെ, ടൈം ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി ഈസ് ഹൈ, നീഡിങ് ഗ്രേറ്റർ സ്റ്റോറേജ് സ്പേസ്, മോർ ഫ്രീക്വന്റ് ഇൻസ്പെക്ഷൻ ഈസ് നീഡഡ്. ദെൻ സ്യൂട്ടബിലിറ്റി ഓഫ് പ്രോസസ് ലേഔട്ട്, എവിടെയൊക്കെയാണ് പ്രോസസ് ലേഔട്ട് ആപ്ലിക്കബിൾ ആണ്. പ്രൊഡക്ട്സ് ആർ നോട്ട് സ്റ്റാൻഡേർഡൈസ്ഡ്, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ് അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ വെറൈറ്റി, അതായത് ഒന്നോ രണ്ടോ എലമെന്റിനെ ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്രോസസ് ലേഔട്ട് മെത്തേഡ്. ദർ ആർ ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ ഡിസൈൻ ആൻഡ് സ്റ്റൈൽ ഓഫ് പ്രൊഡക്റ്റ്, ജോബ് ഷോപ്പ് ടൈപ്പ് ഓഫ് വർക്കിംഗ് ഇസ് ഡൺ, മെഷീൻസ് ആർ വെരി എക്സ്പെൻസീവ്. ദീസ് ആർ ദി സ്യൂട്ടബിലിറ്റി, അതായത് നമുക്ക് ഒന്നിലധികം വെറൈറ്റീസ്, അതായത് സോറി ഒരു അതെ ഒന്നിലധികം വെറൈറ്റീസ് മിനിമം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ തന്നെ നേരെ ചെയ്തിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒറ്റയൊരു പ്രൊഡക്റ്റിനെ ലാർജ് വോളിയം പ്രൊഡ്യൂസ് ചെയ്യാനാണ് പ്രൊഡക്റ്റ് ലേഔട്ട്. ഇവിടെ നമ്പർ ഓഫ് പ്രൊഡക്ട്സിനെ മിനിമം വോളിയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രോസസ് ലേഔട്ട്.
then quantity produced is small. There are frequent changes in design and style of product. Job shop type of work is done. Machines are very expensive. These are the suitability of process layout. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കോമ്പിനേഷൻ ലേഔട്ടും അതുപോലെ തന്നെ ഫിക്സഡ് ലേഔട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് ഇന്ന് പറഞ്ഞതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് രണ്ട് ടൈപ്പ് എന്താണ് ലേഔട്ട് എന്നും രണ്ട് ടൈപ്പ് ഓഫ് ലേഔട്ടാണ്, പ്രൊഡക്റ്റ് ലേഔട്ടും പ്രോസസ് ലേഔട്ടും. രണ്ടിൻ്റെയും പേരിൽ തന്നെ ഉണ്ട് ഡെഫിനിഷൻ. ഒന്ന്, ഒരു സിംഗിൾ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ്, പ്രൊഡക്റ്റിൻ്റെ സോറി ഫെസിലിറ്റീസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഓർഡറിനനുസരിച്ച്, നമ്മുടെ വർക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ സീക്വൻസിനനുസരിച്ചാണ് നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും പ്ലേസ് ചെയ്യുക. ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ടാണ് പ്ലേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിന് ലൈൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ലേഔട്ട് എന്നൊക്കെ പറയും. ദെൻ പ്രോസസ് ലേഔട്ട്, സിമിലർ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാ മെഷീൻസിനെയും കൂടി ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാണ് പ്രോസസ് ലേഔട്ട്. അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് സ്യൂട്ടബിലിറ്റി ഇത്രയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം.